മറയൂർ മൂന്നാർ സംസ്ഥാന പാതയിൽ വാഹനയാത്രികരെ വിറപ്പിച്ച പടയപ്പ ഇന്നലെ രാത്രിയാണ് നായമക്കാട് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള പാതയിൽ പടയപ്പ എന്ന കാട്ടാന ഇറങ്ങിയത് നാശനഷ്ടങ്ങളില്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരും പടയപ്പ വരുന്ന വരവ് കണ്ടില്ലേ എന്താ വരവാ ആ രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് പറയൂ പടയപ്പ കസറിയോ അവിടെ എസ് കെ എം കസറി എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ രണ്ടു മാസക്കാലത്തോളമായി മറയൂർ മേഖലയിലായിരുന്നു ഈ പടയപ്പ് ഉണ്ടായിരുന്നത്. വീണ്ടും അത് മൂന്നാർ മേഖലയിലേക്ക് തിരിച്ചു വരികയാണ്. വരവറിയിച്ചതാണ് ഇന്നലെ കണ്ടത്. എന്തായാലും മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിൽ വാഹനയാത്രികർക്ക് മുൻപിലാണ് ഈ പടയപ്പ ഇങ്ങനെ എത്തിയത്. ഒരു മണിക്കൂറോളം നേരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നായമക്കാട് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള റൂട്ടിലാണ് ഈ കാട്ടാന എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി കുറച്ചു ദിവസം ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പടയപ്പ എത്തിയതിന്റെ ഒരു ആശങ്ക സ്വാഭാവികമായിട്ടുമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പടയപ്പ ഈ അക്രമ സ്വഭാവങ്ങളിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അത്ര അക്രമ സ്വഭാവത്തിലേക്കൊന്നും പോയില്ല, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുകയും ചെയ്തില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും വനം വകുപ്പ് അടിയന്തര ഇടപെടൽ നടത്തണം, ആനയെ വനത്തിലേക്ക് തുരത്തണം എന്നുള്ളത് മാത്രമാണ് നാട്ടുകാരുടെ ആവശ്യം. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. പടയപ്പ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നറിയുന്നതിൽ വളരെ സന്തോഷം.